സ്വയം പര്യാപ്തമായ ഒരു കാർഷിക സംസ്കാരമായിരുന്നു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം. ഉപഭോഗ സംസ്കാരം മൂലമുണ്ടായ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഒട്ടേറെ സങ്കീർണതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൈമോശം വന്ന കാർഷിക മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുക എന്നത് കാലിക പ്രസക്തിയുള്ളൊരു ശ്രമമായി തീർന്നിരിക്കുന്നു. ഈയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് കടക്കൽ ആഴാന്തക്കുഴിക്ക് സമീപമുള്ള സൂര്യപ്രഭ. കുടുംബശ്രീയുടെയും കൃഷിവകുപ്പിൻ്റെയും പ്രോത്സാഹനത്തോടെ ആരംഭിച്ച ഈ GLG ഗ്രൂപ്പിലെ സംരംഭങ്ങൾ ഏറെയാണ്. വൈവിധ്യമാർന്ന കാർഷിക രീതികളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും കീടനാശിനികളും ഇവ നിർമ്മിക്കാനായി സജ്ജീകരിച്ച ഒരു അഗ്രോ ലാബുമാണ് സൂര്യപ്രഭയിലെ സംരംഭങ്ങൾ. എക്കണോമിക്സ് ബിരുദധാരിയും ഒട്ടേറെ കാർഷിക അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള റീന രാജുവാണ് സൂര്യപ്രഭയുടെ അമരത്ത്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ഉൽപ്പന്നങ്ങളും വളങ്ങളും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വിൽക്കാനും മേടിക്കാനുമുള്ള ഒരു ഇടമാണ് എക്കോ ഷോപ്പ്. ആ എക്കോ ഷോപ്പിന്റെ കൺവീനറാണ് ഞാൻ. ഇപ്പൊ ഞങ്ങളുടെ എക്കോ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വിത്തിനങ്ങൾ, വളക്കൂട്ടുകൾ ഇവയെല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനായിട്ട് പോയപ്പോഴാണ് അവിടുത്തെ പ്രൊഫസർ ഇങ്ങനെ ഒരു ആശയം, അതായത് വിത്തുകളും വളക്കൂട്ടുകളും എല്ലാം എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ. അപ്പൊ അങ്ങനെ ഒരു ആശയം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലാബ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഞങ്ങളിൽ ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു GLG ഗ്രൂപ്പ് ഉണ്ട്, അതിൽ 5 പേരുണ്ട്. അപ്പൊ ഈ 5 പേരും ചേർന്നിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വന്നത്. കഴിഞ്ഞ മാസമാണ് ഞങ്ങളിത് ആദ്യമായിട്ട് തുടങ്ങിയത്. വേരിന്റെ അഴികൾ മറ്റെല്ലാം മാറ്റുന്ന സ്യൂഡോമോണസ്, പിന്നെ മണ്ണിന്റെ രോഗങ്ങളെ മാറ്റുന്ന ട്രൈക്കോഡർമ, പിന്നെ കീടങ്ങളെ ചെറുക്കുന്ന ബിവേറിയ ബാസിയാന എന്നിവയാണ് ഇപ്പോൾ ആദ്യ പടിയായിട്ട് ഞങ്ങൾ ഇവിടെ നിർമ്മിച്ച് ഇക്കോ ഷോപ്പ് വഴി കൊടുത്തു തുടങ്ങുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ എത്ര ആവശ്യം വന്നാലും അത്രത്തോളം ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പൂണിന്റെ വിത്ത്, അതിപ്പോൾ തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. പൂണിന്റെ വിത്ത് ഉണ്ടാക്കുന്നുണ്ട്. പൂൺ വെട്ട് പലരും ചെയ്യുന്നുണ്ടെങ്കിലും വിത്തിന്റെ വിത്ത് എല്ലാവർക്കും സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ പൂണിന്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഒരു 100 വിത്തുകൾ ഇതിനകം ഉണ്ടാക്കി. കടക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംവിധാനത്തിലൂടെ നമ്മുടെ ജൈവ പച്ചക്കറിക്കും ജൈവ കൃഷിക്കെല്ലാം വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പൊ കുടുംബശ്രീ മുഖാന്തരം തന്നെ എല്ലാ വാർഡുകളിലും കുടുംബശ്രീയുടെ പ്രവർത്തകർ പോയി പച്ചക്കറി കൃഷി നടത്തുന്ന ആ ഒരു സമ്പ്രദായം നമ്മൾ നല്ല രൂപത്തിൽ വിജയിച്ചു വരുന്നു. അതുപോലെ തന്നെ പുല്ലുമണ വാർഡിലെ റീനയുടെ പ്രവർത്തനം നമുക്ക് പഞ്ചായത്തിന് വളരെയേറെ ഗുണകരമായിട്ടുണ്ട്. കാരണം അത്യാധുനിക രൂപത്തിലുള്ള വിത്തുകൾ മുളപ്പിച്ചെടുത്ത് നമ്മുടെ പഞ്ചായത്തിലാകമാനം വിതരണം ചെയ്യുന്ന അടക്കം ബയോ മൈക്രോ ലാബ് അടക്കം അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് വലിയ പ്രവർത്തനം പഞ്ചായത്തിന് ഗുണകരമാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടി വരുന്ന എല്ലാവിധ സഹായവും ഗ്രാമപഞ്ചായത്ത് നൽകുന്നതാണ്. ചിപ്പി, മിൽക്കി എന്നീ വിഭാഗത്തിൽപ്പെടുന്ന 2 തരം കൂണുകളാണ് അഗ്രോ ലാബിൽ വികസിപ്പിച്ചെടുത്തത്. വിളവെടുത്തു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ഇവ ആവശ്യക്കാർക്ക് നൽകുന്നു. നമ്മൾ കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് അവർ ആരെന്ത് സംരംഭം ചെയ്താലും നമ്മൾ അതിനെ ശ്രദ്ധാപൂർവ്വം അതിന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ CDS ചെയർപേഴ്സൺ നിലയിൽ കുടുംബശ്രീക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ താല്പര്യപൂർവ്വം ഇറങ്ങി പ്രവർത്തിക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ നമ്മുടെ സംസ്ഥാനത്തൊരു മാതൃകയായിട്ട് തന്നെയാണ് ഈ കൂൺ വിത്ത് ഉൽപ്പാദന ഒരു ഫാം ഒരു ലാബായിട്ടും എല്ലാം തുടങ്ങാനായിട്ട് ഇവർ തുടങ്ങുന്നതും. നമുക്കതിന് വേണ്ടി സഹായം എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ജില്ലാ മിഷനുമായിട്ടും ആലോചിച്ച് എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തതും ഇനിയും ആരും നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് താല്പര്യമാണ്. കർഷകർ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗുണമേന്മയുള്ള വിത്തുകളുടെ ദൗർലഭ്യം. സൂര്യപ്രഭയിലൂടെ ഈ പോരായ്മ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നുണ്ട്. കാർഷിക വൃത്തിയിലേക്ക് തൽപരരായവരെ ആകർഷിക്കാൻ പോകുന്ന ഇത്തരം സംരംഭങ്ങൾ ഒരു നാടിന് തന്നെ മുതൽക്കൂട്ടാണ്.